ഹായ് മക്കളെ, എല്ലാവർക്കും മാഷിൻ്റെ നമസ്കാരം. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും കഴിഞ്ഞ ദിവസം മാഷ് പറഞ്ഞ വർക്കുകളൊക്കെ ചെയ്തോ? ചെയ്തു അല്ലേ? ടീച്ചർക്ക് അയച്ചു കൊടുത്തോ? അയച്ചും കൊടുത്തു. മിടുക്കർ. എങ്കിൽ ശരി, മാഷ് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ വീടിന് പുറത്തൊന്നും ഇറങ്ങാറില്ലല്ലോ? ഇല്ല അല്ലേ? ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ കണ്ട് വർക്കുകളൊക്കെ ചെയ്ത് വീടുകളിൽ തന്നെ ഇരിക്കുകയല്ലേ? വീടുകളിൽ തന്നെ സുരക്ഷിതമായി ഇരിക്കണേ. മാഷിനറിയാം നിങ്ങൾക്ക് പുറത്തൊന്നും പോകാനില്ലാത്തതിനാൽ കുറേ സമയങ്ങളുണ്ട് ഇപ്പോൾ അല്ലേ? ഈ സമയങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെയാണ് വിനിയോഗിക്കാറ്? ഒന്നുറക്കെ പറഞ്ഞേ, എന്തൊക്കെ ചെയ്യും? അതെ, കുറേ നേരം സിനിമ കാണും അല്ലേ? പിന്നെയോ? ആ, കാർട്ടൂണുകളും കാണും അല്ലേ? പിന്നെയോ? ആ, ചിത്രം വരയ്ക്കും. വരച്ച ചിത്രങ്ങൾക്ക് നിറവും നൽകും. പിന്നെ എന്തൊക്കെ ചെയ്യും? അതെ, വർണ്ണക്കടലാസുകൾ ഉപയോഗിച്ച് പൂക്കളും ഒരുപാട് വസ്തുക്കളും ഉണ്ടാക്കും അല്ലേ? എന്ത്, പൂന്തോട്ടം ഉണ്ടാക്കിയെന്നോ? ആഹാ, മിടുക്കനാണല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ മാഷൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര പേർ വീടുകളിൽ ചെറിയ ചെറിയ പണികളെടുത്ത് വീട്ടുകാരെ സഹായിക്കാറുണ്ട്? ഒന്ന് കൈപൊക്കിക്കേ. ആ, ഒരുപാട് പേര് പൊക്കുന്നുണ്ടല്ലോ. നിങ്ങളും സാവിത്രിക്കുട്ടിയെ പോലെ മിടുക്കരാണല്ലോ. നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ സാവിത്രിക്കുട്ടി കൂട്ടുകാരും ഒന്നിച്ച് വേലുച്ചേട്ടനെ സഹായിച്ചത്? എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ചെയ്തത്, ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഒരു മിനിറ്റ് പോലും അവരെന്ത് ചെയ്യാറില്ല? ആ, വെറുതെ ഇരിക്കാറില്ല അല്ലേ? ഇപ്പോഴും സാവിത്രിക്കുട്ടി എന്തോ ചെയ്യുകയാണ്. എന്താണ് ചെയ്യുന്നത്? നമുക്കൊന്ന് നോക്കിയാലോ. സാവിത്രിക്കുട്ടി എന്താണ് ചെയ്യുന്നത്? എൻ്റെ മക്കൾ കണ്ടില്ലേ? എങ്കിലെല്ലാവരും ഉറക്കെ ഒന്ന് പറഞ്ഞേ. അതെ, എന്താണ്? ചിത്രം വരയ്ക്കുകയാണ്. എന്തിൻ്റെ ചിത്രമാണ് സാവിത്രിക്കുട്ടി വരയ്ക്കുന്നത്? അതെ, നോട്ടുകളുടെയും നാണയങ്ങളുടെയും ചിത്രങ്ങൾ. ഇതുപോലുള്ള ചിത്രങ്ങൾ നിങ്ങൾ വരയ്ക്കാറുണ്ടോ? ഉണ്ട് അല്ലേ? സാവിത്രിക്കുട്ടിയുടെ ചിത്രം വര പൂർത്തിയാകുമ്പോഴേക്കും നേരം ഏറെ വൈകിയിരുന്നു. നിങ്ങൾ കണ്ടില്ലേ വരച്ച ചിത്രവുമായി സാവിത്രിക്കുട്ടി കിടക്കുന്നത്? കളിനോട്ടുകൾ വരച്ച് ഉറങ്ങിയത് കൊണ്ടാണോ എന്നറിയില്ല, സാവിത്രിക്കുട്ടി മനോഹരമായ ഒരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നമായിരിക്കും സാവിത്രിക്കുട്ടി കണ്ടിരിക്കുക? ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്ത്, ഉറക്ക പറഞ്ഞേ? മാഷ് കേൾക്കുന്നില്ല. ആ, കൂട്ടുകാരുമൊത്ത് കളിക്കുന്നതോ? കൂട്ടുകാരുമൊത്ത് സ്കൂളിലേക്ക് പോകുന്നതോ? എന്താണെന്ന് മാഷിനും അറിയില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ശബ്ദമുണ്ടാക്കാതെ സാവിത്രിക്കുട്ടിയുടെ സ്വപ്നത്തിലേക്കൊന്ന് പോയി നോക്കിയാലോ. നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വാ. എന്താണ് സാവിത്രിക്കുട്ടി സ്വപ്നത്തിൽ കണ്ടത്? ഒന്നുറക്കെ പറഞ്ഞേ. അതെ, സാവിത്രിക്കുട്ടിയുടെ നോട്ടുകൾക്കും നാണയങ്ങൾക്കും ജീവൻ വന്നു. കൈയും കാലും വന്നു. അവർ മിടുക്കരായി നടന്നു വരുന്നത് നിങ്ങൾ കണ്ടില്ലേ?
ഇതിനു മുമ്പ് ഇങ്ങനെ നോട്ടുകൾ നടന്നു വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരൊക്കെയാണ് ആദ്യം വന്നത് ഒന്ന് പറഞ്ഞേ. എന്ത്, മറന്നുപോയോ? സാരമില്ല, നമുക്കൊരു വട്ടം കൂടി കാണാം. അതെ, ആരാണ് നടന്നു വന്നത്? യെസ്, വെരി ഗുഡ്, നാണയങ്ങളാണ് നടന്നു വന്നത്. എത്ര നാണയങ്ങൾ നടന്നു വന്നു? അതെ, 2 നാണയങ്ങൾ. ഏതെല്ലാമായിരുന്നു ആ നാണയങ്ങൾ, ഓർത്ത് പറഞ്ഞേ. അതെ, 1 രൂപയുടെ 2 നാണയങ്ങളാണ് നടന്നു വന്നത്. അങ്ങനെയാണെങ്കിൽ 1 രൂപയുടെ 2 നാണയങ്ങൾ ചേരുമ്പോൾ എത്ര രൂപയാകും? പറഞ്ഞൂടെ നിങ്ങൾക്ക്, ഉറക്കെ പറഞ്ഞേ. യെസ്, വെരി ഗുഡ്, 1 ഉം 1 ഉം 2. 2 രൂപയുടെ നാണയങ്ങളാണ് ആദ്യമായി നടന്നു വന്നത്. നാണയത്തിന് പിന്നാലെ നടന്നു വന്ന വിരുതന്മാരെ നിങ്ങൾ കണ്ടില്ലേ, ആരൊക്കെയാണത്? അതെ, 2 നോട്ടുകളും വന്നിട്ടുണ്ട്. 2 എത്ര രൂപയുടെ നോട്ടുകളാണ് വന്നത്? 10 രൂപയുടെ 2 നോട്ടുകൾ. 10 രൂപയുടെ 2 നോട്ടുകൾ ചേർന്നപ്പോൾ എത്ര രൂപയായി? 10 ഉം 10 ഉം. ഉറക്കെ പറഞ്ഞേ, 10 ഉം 10 ഉം. അതെ, 20 രൂപ, 20 റുപ്പീസ് അല്ലേ, മിടുക്ക്. അങ്ങനെയാണെങ്കിൽ സാവിത്രിക്കുട്ടിയുടെ സ്വപ്നത്തിൽ ഏതെല്ലാം നോട്ടുകളും നാണയങ്ങളുമാണ് നടന്നു വന്നത് ഒന്നുകൂടി പറയൂ. അതെ, 10 രൂപയുടെ 2 നോട്ടുകളും 1 രൂപയുടെ 2 നാണയങ്ങളും. അങ്ങനെയാണെങ്കിൽ എത്ര രൂപയായി? 10 ഉം 10 ഉം 20, 20 ഉം 2 ഉം. 20 ഉം 2 ഉം 22, 22 റുപ്പീസ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവർ നടന്ന് നടന്ന് എങ്ങോട്ടേക്കാ പോകുന്നത് നിങ്ങൾക്കറിയോ? നമുക്കൊന്ന് നോക്കിയാലോ, അതിനെന്ത് ചെയ്യണം? ഒച്ചയുണ്ടാക്കാതെ നമുക്ക് സാവിത്രിക്കുട്ടിയുടെ സ്വപ്നത്തിലേക്ക് പോകാം അല്ലേ. എവിടേക്കാണ് പോകുന്നത്? വേലുച്ചേട്ടന്റെ വീട്ടിലേക്കാണ്. എങ്കിൽ ഞങ്ങളുമുണ്ട്, നമുക്കൊരുമിച്ച് പോവാം. അവർ പറയുന്നത് എന്റെ മക്കൾ കേട്ടോ? എങ്കിൽ പറഞ്ഞേ, എങ്ങോട്ടേക്കാണ് അവർ പോകുന്നത്? അതെ, എവിടേക്കാണ്? നമ്മുടെ വേലുച്ചേട്ടന്റെ വീട്ടിലേക്ക്. വേലുച്ചേട്ടന്റെ വീട്ടിലേക്കാണ് അവർ പോകുന്നത്. സാവിത്രിക്കുട്ടിയുടെ സ്വപ്നത്തിൽ ഇനിയും ഒരുപാട് പേര് വരുന്നുണ്ട്. അതാരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നിങ്ങൾ റെഡിയല്ലേ? ആദ്യം വന്നത് ആരൊക്കെയാണ് നിങ്ങൾ കണ്ടില്ലേ? എങ്കിലൊന്ന് വേഗം ഉറക്കെ പറഞ്ഞേ, ആരൊക്കെയായിരുന്നു? അതെ, 5 രൂപയുടെ 1 നാണയവും 2 രൂപയുടെ മറ്റൊരു നാണയവും. അവർ മിടുക്കരായി നടന്നു വരുന്നത് നിങ്ങൾ കണ്ടതല്ലേ. അങ്ങനെയാണെങ്കിൽ അത് എത്ര രൂപയുണ്ടാകും?
അഞ്ചു രൂപയുടെ നാണയവും 2 രൂപയുടെ നാണയവും. ഒന്ന് പറഞ്ഞേ. 5ഉം 2ഉം. യെസ്, വെരി ഗുഡ്. 5ഉം 2ഉം 7 രൂപ. 7 rupees അല്ലേ? മിടുക്കനാണല്ലോ നിങ്ങൾ, ഇന്ന് വേഗത്തിൽ ഉത്തരം പറയുന്നുണ്ടല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ അവരെ പിന്നാലെ ആരാണ് വന്നത്? ആ, നോട്ടുകൾ വന്നു അല്ലേ? എത്ര നോട്ടുകളാണ് വന്നത്? 3 നോട്ടുകൾ വന്നു. 3 എത്ര രൂപയുടെ നോട്ടുകളാണ്? 10 രൂപയുടെ 3 നോട്ടുകൾ. 10 രൂപയുടെ 3 നോട്ടുകൾ വന്നാൽ എത്ര രൂപയാകും? അതെ, 30 രൂപ. 30 rupees അല്ലേ? 10ഉം 10ഉം 20, 20ഉം 10ഉം 30. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ പറയൂ, രണ്ടാമതായി സാവിത്രിക്കുട്ടിയുടെ സ്വപ്നത്തിലേക്ക് എത്ര രൂപയുടെ നോട്ടുകളും നാണയങ്ങളുമാണ് വന്നത്? ഒന്ന് പെട്ടെന്ന് ഉറക്കെ പറഞ്ഞേ. 30ഉം 7ഉം. 37. 37 rupees അല്ലേ? മിടുക്കർ, ഇവരെല്ലാവരും എവിടേക്കാണ് പോകുന്നത്? അതെ, വേലുച്ചേട്ടൻ്റെ വീട്ടിലേക്ക്. അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാവരും എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? നോക്കാം അല്ലേ? എല്ലാവരും കണ്ടില്ലേ എങ്ങനെയാണ് പോകുന്നത്? നാണയങ്ങളെല്ലാം കൂട്ടങ്ങളായി കൂട്ടുകാരായി. എങ്കിൽ കൂട്ടുകാർ പറഞ്ഞേ, എത്ര നാണയങ്ങളുണ്ട്? 5 രൂപയുടെ ഒരു നാണയം, 2 രൂപയുടെ മറ്റൊരു നാണയം, പിന്നെയോ 1 രൂപയുടെ 2 നാണയങ്ങൾ. എല്ലാം കൂടി കൂടിക്കഴിഞ്ഞാൽ എത്ര രൂപയാകും? ഒന്ന് വേഗം കൂട്ടി നോക്കിക്കേ, പെട്ടെന്ന്. അതെ, എത്ര രൂപയായി? 9 രൂപ നാണയങ്ങൾ. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നോട്ടുകളെല്ലാം കൂട്ടങ്ങളായി കൂട്ടുകാരായി. എത്ര നോട്ടുകളുണ്ട്? ഒന്ന് വേഗം എണ്ണി നോക്കിക്കേ. 1, 2, 3, 4, 5, 10 രൂപ നോട്ടുകൾ. 5, 10 രൂപ നോട്ടുകൾ ചേർന്നപ്പോൾ എത്രയായി? 50 രൂപ. വെരി ഗുഡ്. അപ്പൊ ഈ കൂട്ടങ്ങൾ എല്ലാവരും കൂടി ചേരുമ്പോഴോ 50ഉം 9ഉം എത്ര കിട്ടും? 59 അല്ലേ? എങ്കിൽ പറഞ്ഞേ, വേലുച്ചേട്ടൻ്റെ വീട്ടിലേക്ക് നടന്നു പോകുന്ന നോട്ടുകളും നാണയങ്ങളും എത്രയാണ്? യെസ്, 59 രൂപ അല്ലേ? 59 rupees. 10 രൂപയുടെ 5 നോട്ടുകൾ ചേർന്നപ്പോൾ എത്ര രൂപയായി? 50 രൂപ. 5 രൂപ നാണയവും 2 രൂപ നാണയവും 1 രൂപയുടെ 2 നാണയവും ചേർന്നപ്പോഴോ 9 രൂപ. 50ഉം 9ഉം 59. ആകെ എത്ര രൂപയാണ്? 59 രൂപ. ആദ്യം വന്നവരാരൊക്കെയായിരുന്നു? 2 10 രൂപ നോട്ടുകൾ, 20 നാണയങ്ങളോ? 2 1 രൂപ നാണയങ്ങൾ. 20 + 2 = 22. 20 + 2 = 22 rupees. രണ്ടാമത് വന്നത് ആരൊക്കെയായിരുന്നു? 3 10 രൂപ നോട്ടുകൾ, 30 രൂപ. 5 രൂപയുടെ 1 നാണയം,
2 രൂപയുടെ മറ്റൊരു നാണയം 7 രൂപ. 30 + 7 = 37. 30 + 7 = 37. ആകെ എത്രയായി? 50 + 9 = 59 രൂപ. 50 + 9 = 59 rupees. അല്ലേ മക്കളെ? എല്ലാവരും നടന്നു വരുന്നത് കണ്ടില്ലേ? അയ്യോ, എന്താണ് സംഭവിച്ചത്? നമ്മുടെ 5 രൂപ നാണയം പിണങ്ങിപ്പോയി അല്ലേ? ഇപ്പൊ നാണയങ്ങൾ എത്രയുണ്ട്? 1 2 രൂപ നാണയവും 2 1 രൂപ നാണയവും. ഇപ്പോഴെത്രയായി? 2 ഉം 1 ഉം 3, 3 ഉം 1 ഉം 4. ആകെ എത്ര രൂപയുണ്ടാവും? 50 ഉം 4 ഉം 54. മിടുക്ക. അപ്പൊ എത്ര രൂപയാണ് ഇപ്പോൾ വേലുച്ചേട്ടന്റെ വീട്ടിലേക്ക് നടന്നു പോകുന്നത്? അതെ, 54 rupees. കൂട്ടുകാരെ, എവിടേക്കായിരിക്കും നമ്മുടെ 5 രൂപ നാണയം പിണങ്ങിപ്പോയത്? നിങ്ങൾക്കറിയോ? നമുക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? സാവിത്രിക്കുട്ടി, എഴുന്നേൽക്കുന്നില്ലേ? സമയം എത്രയായി? അമ്മയുടെ നീട്ടിയുള്ള വിളിയിൽ സാവിത്രിക്കുട്ടി ഞെട്ടിയണീച്ചു. ചുറ്റും നോക്കി. എവിടെ എവിടെ എൻ്റെ നോട്ടുകളും നാണയങ്ങളും? കൂട്ടുകാരെ, നിങ്ങൾ പറയൂ, എവിടെ പോയി സാവിത്രിക്കുട്ടിയുടെ നോട്ടുകളും നാണയങ്ങളും? അതെ, അതൊരു സ്വപ്നമായിരുന്നു അല്ലേ? ഇതുപോലുള്ള സ്വപ്നങ്ങൾ നിങ്ങളും കാണാറുണ്ടോ? ഉണ്ട് അല്ലേ? മക്കളെ, ടെക്സ്റ്റ് ബുക്കിലെ ഈ പേജിലെ പ്രവർത്തനം ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ ബൈ ബൈ.